ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത വികസന കുതിപ്പിലാണ് കൊയിലാണ്ടിയും കുതിക്കുന്നത്. ബജറ്റിന് പുറത്ത് സംസ്ഥാന സർക്കാർ പുതിയ വികസന തുടക്കത്തിന്റെ ചാലക ശക്തിയായി അവതരിപ്പിച്ച കിഫ്ബി വഴിയാണ് 700 കോടിയോളം രൂപ കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലേക്ക് അനുവദിച്ചത്. ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ ബജറ്റ് വിഹിതവും MLA ഫണ്ടുകളും കൂടി ചേരുമ്പോൾ 1000 കോടിയുടെ നെറുകയിലെത്തുകയാണ് മണ്ഡലം. ഇതിൽ പൂർത്തീകരിച്ച പ്രവൃത്തികളും തുടക്കം കുറിച്ച പ്രവൃത്തികളും എല്ലാം വരും. 22 വർക്കാണ് മൊത്തം 785 കോടിയാണ് കിഡ്ബിയുടെ ഭാഗമായി കിട്ടിയുള്ളത്. ഈ 22 വർക്കിൽ 4 വർക്ക് പൂർണ്ണതയിലെത്തി, മറ്റു ചില വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 39 കോടി നെല്ലിയാട് റോഡ് വികസിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റൊന്ന് ചെറിയ ചെറിയ റോഡുകളെല്ലാം കിഡ്ബിയുടെ ധനസഹായത്തോടുകൂടി തോരായിക്കടവ് റോഡ് 4 കോടി, ഉള്ളൂർ കടവിന് 2 കോടി, കാപ്പാട് വികാസ് നഗർ റോഡിന് 2.5 കോടി, ഹിൽബസാർ റോഡ് 4 കോടി, പള്ളിക്കര റോഡ് 4 കോടി, ഈ ബീച്ച് റോഡ് 2 കോടി, കുഞ്ഞാലിമരക്കര റോഡ് 1 കോടി, ഇങ്ങനെ വിവിധങ്ങളായ റോഡുകൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മാണം നടക്കുകയാണ്. അതുപോലെ കാർഷിക മേഖലയിൽ നമുക്ക് പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നായാടം പുഴയെ പുനർജീവിക്കുക എന്ന് പറയുന്നത്, ഈ മരിച്ചു പോയിട്ടുള്ളൊരു നായാടം പുഴയാണ്. കനാല് വന്നപ്പോൾ അതിൽ ഒഴുക്ക് നിലച്ചു പോയി. ആ ഒഴുക്ക് നിലച്ചു പോയതിനെ ഇപ്പോൾ സർവേ നടത്തി ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിച്ച് അത് ഒഴുക്കുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള 5 കോടിയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുറക്കാട് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് 2.5 കോടി അനുവദിച്ചിട്ടുണ്ട്. അത് ഇൻഡോർ സ്റ്റേഡിയമാണ്. മറ്റൊരു നിയോജക മണ്ഡലത്തിലേക്കും അനുവദിക്കാത്ത അത്രയും റെയിൽവേ പാലങ്ങളും നദീപാലങ്ങളുമാണ് കിഫ്ബി വഴിയും ബജറ്റ് വഴിയും ഈ മണ്ഡലത്തിലേക്കായി അനുവദിച്ചത്. എല്ലാത്തിനും ഭരണാനുമതി ലഭിച്ചു എന്നതാണ് കാര്യം. നദീപാലങ്ങളുടെയും റെയിൽവേ പാലങ്ങളുടെയും എല്ലാം ഭൂമി ഏറ്റെടുക്കൽ നടപടികളും പുരോഗമിക്കുകയാണ്. ഇതിൽ തോരായിക്കടവ്, ഉള്ളൂർക്കടവ് എന്നിവ സാങ്കേതിക നടപടികൾക്ക് ശേഷം ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണുള്ളത്. ഇവയുടെ നിർമ്മാണത്തിനായി 78 കോടി രൂപയാണ് കിഫ്ബി വഴി മാത്രം ചിലവിടുന്നത്. ഈ കോരപ്പുഴ എന്ന് പറയുന്ന 2 മണ്ഡലങ്ങളെ, എലത്തൂർ മണ്ഡലവും കൊയിലാണ്ടി മണ്ഡലങ്ങളത്തെയും ബന്ധിപ്പിക്കുന്നതാണ്. അതിന് കിഡ്ബി 26 കോടിയാണ് അനുവദിച്ചത്. ഡിസംബറിൽ അതിൻ്റെ പണി നമുക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയും. മറ്റൊന്ന് നമ്മുടെ തോരായിക്കടവ്, ഉള്ളൂർക്കടവ്, നടേരിക്കടവ്, കൊല്ലം അകലാപ്പുഴ പാലം, മുജുകുന്ന് ഭാഗത്ത് അഴീക്കടവ് പാലം, പിന്നെ മൂരാട് പാലം. ഇപ്പോൾ 50 കോടി നമ്മൾ കിഡ്ബിന്ന് വെച്ചായിരുന്നു, അതിപ്പോൾ മാറ്റിയിട്ട് ദേശീയപാത അതോറിറ്റി ചെയ്യുന്നതുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ട്. അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു കരാറുകാരൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആനക്കുളം മൂച്ചുകുന്ന് റെയിൽവേ മേൽപ്പാലം, കൊല്ലം നെല്ലിയാടി റെയിൽവേ മേൽപ്പാലം, പയോളി 2 ഗേറ്റ് കോട്ടക്കൽ റോഡ് റെയിൽവേ മേൽപ്പാലം, ഇരിങ്ങൽ റെയിൽവേ മേൽപ്പാലം എന്നിവയ്ക്കായി 120 കോടി രൂപയും കിഫ്ബി വഴി കിട്ടും. ആരോപികൾ നടപടികൾ പൂർത്തിയാക്കി റെയിൽവേ അനുമതിക്കായി കാത്തു നിൽക്കുന്നു. 5 മേൽപ്പാലങ്ങൾ, കൊല്ലം മുജുകുന്ന് അകലാപ്പുഴ മേൽപ്പാലം, അതുപോലെ തന്നെ റെയിൽവേ മേൽപ്പാലം, നെല്ലിയാടി റോഡിൽ ഒരു റെയിൽവേ മേൽപ്പാലം, പയ്യോളി ടൗണിൽ ഒരു റെയിൽവേ മേൽപ്പാലം, ഇരിങ്ങൽ ഒരു റെയിൽവേ മേൽപ്പാലം, അത് സർഗാലയുടെ മുന്നിലേക്ക് പോകുന്ന മേൽപ്പാലമാണ്, തിക്കോടി ടൗണിൽ ഒരു റെയിൽവേ മേൽപ്പാലം, 5 റെയിൽവേ മേൽപ്പാലങ്ങൾ. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രം കിഫ്ബിയിൽ നിന്നും 50 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 24 കോടി രൂപ കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജിനും 26 കോടി രൂപ വിവിധ സ്കൂളുകൾക്കുമായാണ് അനുവദിച്ചത്. ഇവിടെ 2.5 കോടി രൂപ ചെലവഴിച്ച് VR കൃഷ്ണയുടെ നാമധേയത്തിൽ ഹയർ സെക്കൻഡറി, 1.47 കോടി ഒഴിവെച്ചുകൊണ്ട് VHSC കെട്ടിട നിർമ്മാണ ഘട്ടത്തിലാണ്. ഇത് ഹൈസ്കൂളുകളുടെ കെട്ടിടമാണ്. ഈ ഹൈസ്കൂൾ കെട്ടിടം 6 കോടി രൂപ ചെലവഴിച്ച ഹൈസ്കൂൾ കെട്ടിടവും പൂർത്തീകരിച്ചിട്ടുണ്ട്. മൊത്തം ഏതാണ്ട് 10 കോടിയുടെ ഒരു സ്കൂളിൻ്റെ വികസനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം നമ്മുടെ മാപ്പിള ഹയർ സെക്കൻഡറിയിൽ 3.75 കോടി ഉപയോഗിച്ച 21 ക്ലാസ് മുറികൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. വീണ്ടും അഡീഷണൽ കിഡ്ബി 3 കോടി കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ നേരത്തെ 2 കോടി അനുവദിച്ചു, അതിൽ നമ്മൾ കെട്ടിടമുണ്ടാക്കി, ഇപ്പം 3 കോടി കൂടി അവിടെ അനുവദിച്ചിട്ടുണ്ട്. പയ്യോളി ഹയർ സെക്കൻഡറിയിൽ നേരത്തെ 2.5 കോടി അനുവദിച്ചു, അതിൻ്റെ കൂടെ ഒരു 3 കോടി കൂടി അനുവദിച്ചിട്ടുണ്ട്. തീരദേശ ഹൈവേക്ക് കൊയിലാണ്ടി മണ്ഡലത്തിലേക്കായി തയ്യാറാക്കിയ DPR പ്രകാരം 250 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ആദ്യ 2 ഘട്ട റീച്ചുകളുടെയും ഒരു പാലത്തിന്റെയും വിശദമായ പദ്ധതി രേഖ കിഫ്ബിയുടെ അന്തിമ ധനകാര്യ അനുമതിക്കായി നൽകിക്കഴിഞ്ഞു. വലിയ എതിർപ്പൊന്നുമില്ലാതെ ഏതാണ്ട് വടകരയുടെ സാൻഡ് ബാങ്കിൽ നിന്ന് തുടങ്ങി എൻ്റെ മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം, അതിന് നമുക്ക് 51 കോടി കിഫ്ബിയുടെ പ്രപ്പോസൽ ഏതാണ്ട് സ്കൂട്ടിനെല്ലാം കഴിഞ്ഞതാണ്, അത് അനുവദിക്കും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് 3 റീച്ചുകളാണ് എടുക്കുന്നത്. ആ 3 റീച്ചുകളായിട്ട് 22 കിലോമീറ്ററാണ് ദൈർഘ്യം. ആ 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 14.5 മീറ്റർ വീതിയിൽ ഏറ്റവും
അന്തർദേശീയ നിലവാരമുള്ള റോഡായിട്ട് അതിനെ അവിടെ കല്ല് നാട്ടിയിട്ടുണ്ട്. കിഫ്ബി അനുവദിച്ച 85 കോടി രൂപയാണ് കുടിവെള്ള പദ്ധതിക്കായി ജില്ലയിൽ ചെലവിടുന്നത്. കൊയിലാണ്ടി നഗരസഭയിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലുമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ട പ്രവൃത്തി നടക്കുന്നു. ഇതിന്റെ ഭാഗമായി വലിയമല, കോട്ടക്കുന്ന്, സിവിൽ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലായി 3 ജലസംഭരണികളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. സിവിൽ സ്റ്റേഷന് സമീപത്തെ ടാങ്കിന് ചുവടെ വാട്ടർ അതോറിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങാനും നടപടിയായി. കൊയിലാണ്ടി നഗരസഭയും സമീപ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുള്ള എല്ലാ വീട്ടുകാർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമുക്ക് 85 കോടിയാണ് ഒന്നാം ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പൈപ്പ് ലൈനും 3 ടാങ്കുകളും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പ്രഖ്യാപനം മാത്രമാണെന്നും മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം 5 വർഷമായിട്ടും പൂർണ്ണമായി പരിഹരിച്ചില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബർ നവീകരണമാണ് മണ്ഡലത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന മറ്റൊരു വികസനം. ഹാർബറിന്റെ വികസനം നാളേറെയായുള്ള ആവശ്യം കൂടിയായിരുന്നു. 63 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. വിശാലമായ പാർക്കിംഗ് സൗകര്യം, ലേലപ്പുരകൾ, കാന്റീൻ സൗകര്യം, കടമുറികൾ, മനോഹരമായ കവാടവും ചുറ്റുമതിലും ഇവയൊക്കെ നിർദ്ദിഷ്ട ഹാർബറിൽ ഉണ്ടാകും. ഇവിടെ ഡീസൽ ബങ്ക് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ണെണ്ണ ബങ്കിനുള്ള അനുമതിയും ഉടൻ ലഭിക്കും. സ്റ്റേറ്റിലെ ഏറ്റവും നീളം കൂടിയ പുളിമുട്ടുള്ള ഹാർബറാണ് കൊയിലാണ്ടി ഹാർബർ. 1200 മീറ്ററാണ് ഈ തീരത്തു നിന്ന്. 1200 വടക്ക് ഭാഗം, ഈ തെക്ക് ഭാഗത്ത് നമുക്ക് 900 മീറ്ററാണ്. അത്രയും വലിയ പുളിമുട്ടുള്ള പുതിയാപ്പയിലോ മറ്റേ നമ്മുടെ ചോമ്പാലിലോ ഒന്നുമില്ല. മറ്റേ സംസ്ഥാനത്തും വളരെ പരിമിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഹാർബറിൻ്റെ എല്ലാ സംഗതിയും ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയും വികസന പാതയിലാണ്. സമീപ മണ്ഡലങ്ങളിൽ നിന്ന് പോലും സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ പ്രതിദിനം 2000-ലധികം രോഗികൾ ചികിത്സ തേടി എത്തുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് മാത്രം 35 കോടി രൂപ ചെലവിടുന്ന പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് സർക്കാരിൽ നിന്നും പ്രാഥമിക ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. കിഫ്ബിയിൽ നിന്നും അന്തിമ ധനകാര്യ അനുമതി ഉടൻ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇത് നേരത്തെ 26 കോടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇപ്പോൾ 24 കോടി അഡീഷനായി കിട്ടിയിട്ടുണ്ട്. അതുകൂടി വരുമ്പോൾ അവിടെ നഗരസഭയിൽ ഒരു 3 നില കൂടി നമുക്ക് നിർമ്മിക്കാൻ കഴിയും. മൊത്തം നമ്മൾ 9 നിലയ്ക്കുള്ള പ്ലാനും എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. 78 കോടിയാണ്. അത് രണ്ടാം ഘട്ടത്തിൽ കിഫ്ബി അനുവദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവഴി കൊയിലാണ്ടി ഗവൺമെൻറ് ആശുപത്രിയുടെ ഭൗതിക സാഹചര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ടൂമാറ്റിൻ്റെ സംവിധാനം ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ സംവിധാനം ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ചെയ്യുന്നത്, ഈ ആശുപത്രിയിൽ രോഗികൾ നീണ്ട ക്യൂ നിൽക്കാതെ എല്ലാവർക്കും ഡോക്ടറെ സമീപിക്കാൻ വേണ്ടി സമയം നിശ്ചയിച്ചുകൊണ്ട് ഒരു അവർക്ക് ഒരു കാർഡ് നൽകിക്കൊണ്ട് ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതിനനുസരത്തിൽ 65 ലക്ഷം അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. 3 കോടി രൂപയുടെ ലക്ഷ്യ എന്ന് പറയുന്ന പ്രസവ വാർഡ് ആശുപത്രി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാബും അതിനോടൊപ്പം OP വാർഡുകളുമെല്ലാം നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. പയ്യോളി തച്ചൻകുന്ന് സബ് രജിസ്ട്രാർ ഓഫീസിന് 1.16 കോടി രൂപയും കൊയിലാണ്ടി ഗവൺമെന്റ് ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 4 കോടി രൂപയും കിഫ്ബി വഴി അനുവദിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വിവിധ പദ്ധതികളുമായി വികസന കുതിപ്പിലാണ് കൊയിലാണ്ടി നിയോജക മണ്ഡലം.